ബി ജെ പിയുടെ ഫൈസാബാദിലെ തോൽവി. ഫൈസാബാദിലെ 2024 ഇലക്ഷനിൽ ബി ജെ പി ഏറ്റുവാങ്ങിയ തോൽവി സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്ര വിജയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അതിനെ വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട് നിരത്താനായിട്ട്. ഒന്നാമത് ഞാൻ ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞുകൊള്ളട്ടെ. എങ്ങനെയായിരുന്നു 2019 മുതൽ 24 വരെയുള്ള ഭരണം? ആ ഭരണത്തിൽ എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത്? മോദി ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി എന്ന് എന്നും നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. ഏത് വർത്തമാന പത്രം എടുത്താലും അതിനകത്ത് മോദി ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ഏത് എന്താണ് ചാനൽ ഒന്ന് തിരിച്ചാലും അതിനകത്തൊക്കെ മോദി ഗ്യാരണ്ടിയുടെ പരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഒരു തടസ്സവുമില്ലാതെ പ്രചാരണങ്ങൾക്ക് വേണ്ടി, മോദി ഗ്യാരണ്ടിക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. തീരുന്നില്ല. ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സെൽഫി പോയിന്റ്, അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും സെൽഫി പോയിന്റ് ഉണ്ടായിരുന്നു. 1,06,00,000 രൂപയാണ് അതിൻ്റെ ചെലവ് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇതുപോലെ ഈ ഇന്ത്യയിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും സെൽഫി പോയിന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ 144,17,00,000 ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. ഒരു ഏഷ്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് എന്തുമാത്രം സ്റ്റേഷൻസ് ഉണ്ട് ഇന്ത്യക്കകത്ത്, അങ്ങോളം ഇങ്ങോളം എന്നോർക്കണം. അവിടെയൊക്കെ സെൽഫി പോയിന്റ് സ്ഥാപിക്കണമെങ്കിൽ എത്രയോ കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ അത് അപ്പോൾ അത് അത് മാത്രവുമല്ല, റേഷൻ കാർഡുകളിൽ മോദിയുടെ എന്താണ് ചിത്രം ആലേഖനം ചെയ്യണം എന്ന് ഒരു ഓർഡർ വന്നു. അത് ഈ കുറച്ച് താമസിച്ച്, അതായത് 2022-23 കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പം അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ, അജയ് ബോസ് എന്നൊരാൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ആവശ്യപ്പെട്ടപ്പോൾ 2 മാർച്ച് കിട്ടിയ ഉത്തരം അനുസരിച്ച് 5 സംസ്ഥാനങ്ങളിൽ ഇത്, അതായത് നരേന്ദ്രമോദിയുടെ ലാമിനേറ്റ് ചെയ്ത പടം റേഷൻ കൊടുക്കുന്ന സഞ്ചികളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ പറഞ്ഞ് 5 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി 15 കോടി രൂപയാണ് അനുവദിച്ചത്. അങ്ങനെ അനുവദിച്ച് 5 സംസ്ഥാനങ്ങളിലെ ഇങ്ങനെ ഈ ലാമിനേറ്റ് ചെയ്ത മോദി പടമുള്ള സഞ്ചികൾ വിതരണം ചെയ്യുന്നതിന് അതെങ്ങനെ വേണം, തയ്ച്ചെടുത്ത തുണികളായിരിക്കണം ആ തൂക്ക് സഞ്ചികൾ, അതിലായിരിക്കണം ലാമിനേറ്റ് ചെയ്ത മോദിയുടെ ചിത്രം. അങ്ങനെ 5 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഈ 5 സംസ്ഥാനങ്ങൾ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. രാജസ്ഥാൻ, സിക്കിം, മിസോറാം, ത്രിപുര, മേഘാലയ, ഈ 5 സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് 15 കോടി രൂപ റേഷൻ കാർഡ്, പിന്നെ അതാണ് സഞ്ചികളിൽ ലാമിനേറ്റ് ചെയ്ത മോദി പടം നൽകാൻ വേണ്ടി ചെലവഴിച്ചത്. ഇതുപോലെ തന്നെ മറ്റെല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു, അതായത് മോദിയുടെ ഇതുപോലെ ലാമിനേറ്റ് ചെയ്ത പടം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച റെയിൽവേ സ്റ്റേഷനുകളിലെ സെൽഫി പോയിന്റ് 1 ചെലവ്, 2 ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പടം വച്ച സഞ്ചികളിൽ റേഷൻ കൊടുക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്, അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രധാനമന്ത്രി, ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നെടുത്ത പണമല്ല ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്, ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്നത്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് 24 ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നുണ്ട്. ഈ സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം റേഷൻ കട വഴി വിൽക്കാൻ വേണ്ടി മാത്രമല്ല, കർഷകർക്ക് ലാഭം കിട്ടാൻ വേണ്ടി കൂടിയാണ് ഗവൺമെൻറ് ഇങ്ങനെ സംഭരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സംഭരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗങ്ങളും
ഒക്കെയാണ്, പഞ്ചസാരയും ഒക്കെയാണ് റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത്. ഈ സംഭരിക്കുന്നത് എങ്ങനെ, ഏത് പൈസ കൊടുത്താണ്? ജനങ്ങളിൽ നിന്ന് നികുതി വഴിയായിട്ടും നികുതിയേതര വരുമാനം വഴിയായിട്ടും പിരിച്ചെടുക്കുന്ന പണം. അപ്പോൾ ഈ ഇന്ത്യയിൽ ആകെയുള്ള ജനങ്ങളിൽ നിന്ന് ഖജനാവ് കേന്ദ്ര ഖജനാവിലേക്ക് എത്തിക്കുന്ന പണം, എത്തുന്ന പണം ഉപയോഗിച്ചാണ് ഈ പറയപ്പെട്ട സംഭരണം ഒക്കെ നടത്തുന്നത്. അങ്ങനെ സംഭരിച്ച ഉൽപ്പന്നങ്ങളാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത്. അങ്ങനെ വിതരണം ചെയ്യുന്ന സഞ്ചികളിൽ എൻ്റെ പടം വേണം, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ എൻ്റെ സെൽഫി പോയിന്റ് വേണം എന്നൊക്കെ ഒരു പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത് എത്ര ബിംബവൽക്കരണമാണ്. അങ്ങനെയാണല്ലോ, ആ ബിംബവൽക്കരണത്തിന്റെ അവസാനമായപ്പോഴേക്കുമാണല്ലോ ഇലക്ഷന് കുറച്ച് മുൻപ് അദ്ദേഹം, ഞാൻ ഈശ്വരന്റെ പ്രതിപുരുഷനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി എന്ന രീതിയിൽ, ഇന്ത്യയെ രക്ഷിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഈശ്വരന്റെ പ്രതിപുരുഷനായി വന്നു എന്ന് പറഞ്ഞു. ഈശ്വരൻ പ്രതിപുരുഷനെ ലോകത്തേക്ക് അയക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു രക്ഷാകർമ്മത്തിന് വേണ്ടി ആയിരിക്കണമല്ലോ. അപ്പൊ അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്, വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ വന്ന നരേന്ദ്രമോദി ഇങ്ങനെ ബിംബവൽക്കരണം നടത്തി സ്വയം ഈശ്വരനായി അവരോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം കണ്ടു. രാം ടെമ്പിളിന്റെ പൂജാകർമ്മങ്ങളിലൊക്കെ അദ്ദേഹമാണ് പൂജാരിയുടെ റോള് മറ്റു പൂജാരികളോടൊപ്പം നിർവഹിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ സെൽഫി പോയിന്റിനെ പറ്റിയൊക്കെ എന്തിനാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു ഈ 2024 ഇലക്ഷന് തൊട്ട് മുൻപുള്ള കാലഘട്ടത്തിൽ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ആർക്കാണ് ഇങ്ങനെ സംഭരിക്കുന്ന ഈ ബിംബവൽക്കരണം നടത്തി സ്വന്തം മുഖഛായ മുഖം ലാമിനേറ്റ് ചെയ്ത മുഖം സഞ്ചികളിൽ തൂക്കി അതിനകത്ത് അരിയ അല്ലെങ്കിൽ ഗോതമ്പ് അതുമല്ലെങ്കിൽ ആട്ട ഇതൊക്കെ കൊടുക്കുന്നത് ആർക്കാണ്? പട്ടിണി പാവങ്ങൾക്കാണ് കൊടുക്കുന്നത്. അക്കാര്യം മാത്രം നരേന്ദ്രമോദി മറന്നു പോയതുപോലെയാണ്. പട്ടിണി പാവങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐറ്റം കൂടി കൂടുതൽ കൂട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടിക്കൊടുക്കാം എന്നുദ്ദേശിക്കുന്നതിന് പകരം, അതായത് ഭക്തവത്സലനായ ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരനാണെന്ന് വെച്ചോളൂ, ഓർക്കുന്നത് എന്താണ്? ഭക്തവത്സലനാണെങ്കിൽ അവന് ഏറ്റവും നല്ലത് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുക, അല്ലാതെ എന്റെ പ്രഭാവം കാണിക്കണമെന്നല്ല ഉദ്ദേശിക്കുക. പക്ഷെ ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി സ്വന്തം പ്രഭാവം കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരുന്നത് എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ ബിംബവൽക്കരിച്ച് പോയിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് എന്താണ് അവസാനം കേൾക്കേണ്ടി വന്നത്? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് വന്നപ്പോ ദാ കിടക്കുന്നു 111 സ്ഥാനത്ത്. ഓർമ്മിക്കണം, 2010 യു പി എ ഭരിച്ച കാലത്ത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 42 സ്ഥാനത്തായിരുന്നു. ആ 42 സ്ഥാനത്ത് നിന്നാണ് എടുത്തെറിഞ്ഞ് മൂക്ക് കുത്തി എവിടെ വീണത്? 111 സ്ഥാനത്ത് വീണത്. 121 രാജ്യങ്ങൾ മാത്രമേ പട്ടിണിയുള്ള രാജ്യങ്ങളുള്ളൂ. അപ്പൊ ആ പട്ടിണിയുള്ള രാജ്യങ്ങളിൽ 111 സ്ഥാനത്തേക്ക് മൂക്കുകുത്തി വീണ ഇന്ത്യ. 2023 കണക്കാണ്, 2023 ഓഗസ്റ്റിൽ പുറത്തു വന്ന കണക്കാണ് ഈ പറയുന്നത്. അപ്പോ പട്ടിണി എത്രമാത്രം വർദ്ധിച്ചു ഇന്ത്യയിൽ. അതേ സമയത്ത് ഞാൻ 82 കോടി പേരെ ചേർത്ത് നിർത്തി എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ശരിയാണ്, റേഷൻ കൊടുക്കുന്നുണ്ട്. റേഷൻ കൊടുത്താൽ അതുകൊണ്ട് മാത്രം പട്ടിണിയോ പോഷകാഹാര ഇല്ലായ്മയോ തീരുമോ? ആ 82 കോടിയെ ചേർത്ത് നിർത്തുന്ന റേഷൻ ആ ഉയർന്ന റേഷൻ സമ്പ്രദായം പോലും യു പി എ ഗവൺമെന്റ് 2013 കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ ആക്ടിന്റെ മറവിലാണ് എന്നോർക്കണം, അതിന്റെ പേരിലാണ്, അതുകൊണ്ടാണ് എന്നോർക്കണം. അപ്പൊ ഇങ്ങനെ പട്ടിണി പാവങ്ങളുടെ ഒരുപാട് പോഷകാഹാര ദാരിദ്ര്യമുള്ള കുട്ടികളും ഒക്കെയുള്ള രാജ്യത്താണ് ഇതുപോലെയുള്ള ബിംബവൽക്കരണത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ മോദി വളരെ ശ്രദ്ധാപൂർവം ശ്രമിച്ചുകൊണ്ടിരുന്നത്, അഥവാ അതിനുവേണ്ടി കൈ അയച്ച് പണം ചെലവഴിച്ചു കൊണ്ടിരുന്നത്. ധൂർത്ത് എന്ന് തന്നെയല്ലേ അതിന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹം ഗാന്ധിയെ പറ്റി പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഗാന്ധിയെ പറ്റി പറഞ്ഞത്, ഗാന്ധി ലോക പ്രശസ്തനായി തീർന്നത് അറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ വന്നതിന് ശേഷമാണെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് അദ്ദേഹത്തോട് പറയാം, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോട് പറയാം, മഹാത്മാഗാന്ധിയുടെ വില്ലേജ് സ്വരാജ് എന്ന പുസ്തകം ഒന്നെടുത്ത് വായിക്കാൻ. വില്ലേജ് സ്വരാജ് എന്ന പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, മറിച്ച്
അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, മഹാത്മാഗാന്ധി തന്നെ എഴുതിയ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി, അതുമല്ലെങ്കിൽ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്ന പുസ്തകം, അത് വായിക്കാൻ പറയണ്ട. അത് വായിച്ചാൽ കുറച്ചും കൂടി കട്ടിയ, ചിലപ്പോൾ ഇദ്ദേഹത്തിന് അത് മുഴുവൻ വിഴുങ്ങുമോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ വില്ലേജ് സ്വരാജ് വളരെ സിമ്പിളായിട്ട് സിമ്പിൾ ലിവിങ്ങിനെ പറ്റി, മഹാത്മാഗാന്ധി ഒരു ഒരു എന്താ പറയുക, ഒരു നാട്ടിലെ എല്ലാവരുടെയും, അതായത് ഭരിക്കുന്നവൻ തൊട്ട് ഭരിക്കപ്പെടുന്നവർ വരെയുള്ള എല്ലാവരും എങ്ങനെ സിമ്പിളായിട്ട് ജീവിക്കണം എന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് വില്ലേജ് സ്വരാജ്. അത് അദ്ദേഹം എടുത്ത് വായിച്ചിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിയെ പറ്റി പിന്നെ ഒരിക്കലും അദ്ദേഹം ലോക പ്രശസ്തനായത് ആറ്റൻബറോയുടെ സിനിമ വഴിയായിരുന്നു എന്ന് പറയില്ല. അപ്പൊ ഇതുപോലെ, അതായത് ഒരു ശകലം കണിക, അസൂയയുടെ കണിക, വളരെ മഹാനായ മഹാത്മാഗാന്ധി എവിടെ നിൽക്കുന്നു, ഈ നരേന്ദ്രമോദി എവിടെ നിൽക്കുന്നു എന്ന ഒരു അസൂയയുടെ കണിക. അപ്പൊ എനിക്ക് ഒന്ന് പറയാനുള്ളത്, സ്നാപക യോഹന്നാനോട് പിന്നെ അവിടുത്തെ മനുഷ്യർ ചോദിച്ചു, യേശു ക്രിസ്തു ആണോ താങ്കൾ എന്ന്. അങ്ങനെ യേശു ക്രിസ്തു ആണോ താങ്കൾ എന്ന് ചോദിച്ചപ്പോ സ്നാപക യോഹന്നാൻ എന്തു പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല ഞാൻ എന്നാണ് പറഞ്ഞത്. അല്ലാതെ യേശു ക്രിസ്തുവിനേക്കാൾ കുറച്ചുകൂടി കേമനാണ് ഞാൻ എന്നോ, അല്ലെങ്കിൽ ഞാൻ യേശു ക്രിസ്തു ആണോ എന്നോ അല്ല പറഞ്ഞത്. അപ്പോൾ എളിമയുള്ളവർ, അതായത് സ്വയം തിരിച്ചറിയുന്നവർ അത് അംഗീകരിക്കണം. അത് അംഗീകരിക്കാൻ പോലും തയ്യാറില്ലാത്ത ഒരു നരേന്ദ്രമോദി, 10 വർഷം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു, ഇപ്പൊ ഇതാ വീണ്ടും നമ്മൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദവി വച്ചു കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ജനത്തിന് അവർ അർഹിക്കുന്ന ഗവൺമെന്റിനെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് മാത്രമല്ല കുഴപ്പം, ഇന്ത്യക്കാരായ നമുക്കും കുഴപ്പമുണ്ട് എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് 3-ാം ഊഴം നമ്മൾ വീണ്ടും അദ്ദേഹത്തിന് സാധ്യത കൊടുത്തത്. ആ സാധ്യത ചില ഇഫ് ആൻഡ് ബട്ട് ഒക്കെ വെച്ചിട്ടാണ്, എങ്കിൽ പോലും അദ്ദേഹത്തിന് സാധ്യത കൊടുത്തു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാവുന്നതല്ല.